നമസ്കാരം ഗുരുതരമായ വെളിപ്പെടുത്തലുമായി സ്വപ്ന സുരേഷ് രംഗത്ത് എത്തിയിരിക്കുകയാണ് തന്റെ കൂടെ ജോലി ചെയ്യുന്ന സരത്തിനെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കണ്ടിരുന്നു ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു തനിക്ക് ഇനിയും ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് ഇതുവരെ പറഞ്ഞതൊന്നും അല്ല എന്ന തരത്തിൽ ചില വെളിപ്പെടുത്തൽ ഇനിയും നടത്താനുണ്ട് എന്ന് സ്വപ്ന പ്രതികരിച്ചിരുന്നു എന്തായാലും ഇതിന് തൊട്ടു പിന്നാലെ പെട്ടെന്ന് സ്വപ്ന സുരേഷ് വീണ്ടും മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിയിട്ടാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എച്ച് ആർ ടി എസ് എൽ തനിക്കൊപ്പം ജോലി ചെയ്യുന്ന സരിത്തിനെ അജ്ഞാത സംഘം ഒരു സ്വിഫ്റ്റ് കാറിൽ എത്തി തട്ടിക്കൊണ്ടുപോയി എന്നാണ് സ്വപ്ന വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപതേ കാലോടു കൂടി പാലക്കാട്ടെ ഫ്ളാറ്റിൽ വെച്ചിട്ടാണ് ഈ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടു പോയത് എന്നാണ് സ്വപ്ന വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് വേഷത്തിൽ എത്തിയവരായിരുന്നു സരത്തിനെ തട്ടിക്കൊണ്ടുപോയത് ഇവരുടെ കയ്യിൽ ഐ ഡി കാർഡ് ഉണ്ടായിരുന്നില്ല എന്നാൽ പോലീസ് വേഷമായിരുന്നു എന്നാണ് സ്വപ്ന വെളിപ്പെടുത്തിയിരിക്കുന്നത് ആരാണ് വന്നത് എന്ന് അറിയില്ല എന്തായാലും തനിക്കും തന്റെ കുടുംബത്തിനും നേരെ ഭീഷണി അല്ലെങ്കിൽ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് സ്വപ്ന വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്ത്രീ സത്യം പറഞ്ഞാൽ എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ് എന്നും തനിക്കും തന്റെ കുടുംബത്തിനും ഭീഷണി നിലനിൽക്കുന്നു എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ് സ്വപ്ന സുരേഷ് എന്തായാലും സ്വപ്നയുടെ അടുത്ത സുഹൃത്തായ അല്ലെങ്കിൽ സഹായിയായ സരത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമല്ല എന്തായാലും ഒരു വെള്ള സ്വിഫ്റ്റിലാണ് ഈ യുവാവിനെ തട്ടിക്കൊണ്ടു എന്നാണ് സ്വപ്ന വെളിപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് തന്നെയാണ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളെ കണ്ടിരുന്നത് രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്നാണ് സി പി എം പറയുന്നത് എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ തനിക്ക് യാതൊരു രാഷ്ട്രീയ അജണ്ടയും ഇല്ല എന്ന് സ്വപ്ന ആവർത്തിച്ചിരുന്നു ആരോപണങ്ങൾ ഉന്നയിച്ചത് വ്യക്തിപരമായിട്ടായിരുന്നില്ല ആരാണ് മുഖ്യമന്ത്രി എന്നത് തന്റെ വിഷയമേ അല്ല എന്നായിരുന്നു സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നത് മുഖ്യമന്ത്രി പിണറായിക്കൊപ്പം ഭാര്യ കമല മകൾ വീണയ്ക്കും എതിരെയാണ് സ്വപ്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് കമലയും വീണയും ഒന്നും യാതൊരു പ്രയാസവും അനുഭവിക്കുന്നില്ല എന്നാൽ തന്റെ സ്ഥിതി അതല്ല തനിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നില്ല തന്റെ കുടുംബത്തിന് നേരെ പോലും ഭീഷണികളുണ്ട് തനിക്ക് സരിതയെ അറിയില്ല ഒരു കാര്യവും ഇല്ലാതെ തന്റെ പുറകെ നടക്കുന്നുണ്ട് ഇപ്പോൾ സരിതായ സ്നായർ അടക്കമുള്ളവർ താൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്ന് സ്വപ്ന ഇന്ന് രാവിലെയാണ് വെളിപ്പെടുത്തിയിരുന്നത് ആ സമയത്ത് മാധ്യമങ്ങൾ അവരുടെ പ്രസ്മീറ്റ് കഴിഞ്ഞ് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തി സ്വപ്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയത് തന്റെ പ്രതികരണം വന്നതിന് തൊട്ടു പിന്നാലെ തന്റെ സഹായിയായ സരത്തിനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും താൻ മാത്രമായി ാണ് എല്ലാ പ്രയാസങ്ങളും നേരിടുന്നത് എന്ന് സ്വപ്ന പറഞ്ഞിരുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു താൻ പറയുന്നത് വ്യക്തികളെ കുറിച്ചല്ല എന്ന് പറഞ്ഞിരുന്നു പിണറായി വിജയൻ കമല വീണ ശിവശങ്കർ എന്നീ വലിയ മീനുകളെ കുറിച്ചാണ് എന്നു പറഞ്ഞിരുന്നു അവരുടെ പദവികളെ കുറിച്ചാണ് എന്ന് പറഞ്ഞിരുന്നു കാര്യങ്ങൾ അന്വേഷണ ഏജൻസികളോട് പറഞ്ഞിട്ടുണ്ട് എന്നും വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ തന്നെയാണ് സരത്തിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് താൻ ജോലി ചെയ്യുന്ന ഇടത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നും ആ സ്ഥാപനത്തിനെതിരെ പോലും നീക്കങ്ങൾ ഉണ്ട് എന്നും സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു ആരെയും അപകീർത്തിപ്പെടുത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചിരുന്നു മുഖ്യമന്ത്രിയെ മാറ്റാനോ രാഷ്ട്രീയ അജണ്ടകൾക്കോ താൻ ശ്രമിക്കുന്നില്ല പക്ഷേ തനിക്ക് ജീവിക്കണം തനിക്ക് ഒപ്പമുള്ളവർക്ക് ജീവിക്കണം തന്റെ കുടുംബത്തിന് ജീവിക്കണം തന്നെ ജീവിക്കാൻ അനുവദിക്കണം ഇത് തന്നെയായിരുന്നു അക്കമിട്ട് പറഞ്ഞിരുന്നത് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തനിക്കും തന്റെ കുടുംബത്തിനും നേരെ ഭീഷണികൾ ഉണ്ട് എന്ന് സ്വപ്ന പറയുമ്പോൾ തന്നെ ചില നീക്കങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരും എന്തായാലും സ്വപ്നയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ സരത്തിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത